ആ ചുവന്ന വസ്ത്രം ധരിച്ച പെൺകുട്ടിയുടെ പുറകിൽ വരുന്നയാളെ തടയും. എന്നിട്ട് നന്നായി പരിശോധിക്കണം. ആ പിന്നെ അത്യാവശ്യമാണെങ്കിൽ നിനക്ക് അയാളുടെ മാസ്ക് ഊരി നോക്കാം. അയാളുടെ ഐ ഡി ചെക്ക് ചെയ്യും, എന്നിട്ട് അയാൾ അകത്തേക്ക് കടത്തിവിട. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പായി അവർ ഒരു നേഴ്സിനെ ക്രൂരമായി കൊന്നുകളഞ്ഞു. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഒരു നിരപരാധിയായ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവരുടെ ജീവനെടുത്തു. നീരജ് മേനോൻ, എന്റെ അമ്മ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഏത് അവസ്ഥയിലാക്കുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ബാലു പറയൂ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ പിന്നെ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. സാർ, പണ്ഡിറ്റിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ഗോവയിലേക്കാണ് വരുന്നത്. സാർ, പിന്നെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സാർ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകാണല്ലോ. പണ്ഡിറ്റ് കണ്ടാലുടൻ പോലീസ് വെടിവെക്കാനാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ആ സ്ത്രീ മറ്റാരുമല്ല, മേഹറാണ്. അധികം ആലോചിക്കാനുള്ള സമയമില്ല. നീ ചെയ്യേണ്ടത് നിന്നെ ഏൽപ്പിച്ച കാര്യം മാത്രം. എന്റെ അമ്മയെ എന്റെ അടുത്തെത്തിക്കുക. ദാറ്റ്സ് ഇറ്റ്. ബാക്കി ഞാൻ നോക്കാം. മെഹർ അഥവാ ജൂഹി, ആൻഡ് ഷീസ് ഡെഡ്. പോലീസ് പറയുന്നത് എന്റെ അമ്മയാണ് മെഹറിന്റെ കൊലപാതകം നടത്തിയെന്ന്. നോ 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 നോ, സംതിങ് ഈസ് റോങ്. ഈ അവസ്ഥയിൽ എന്റെ അമ്മയ്ക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല. ആരൊക്കെയോ എന്നെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി, മോൾക്ക് ഓർമ്മയില്ലേ നമ്മൾ ഒരു ഗെയിം കളിക്കുന്ന ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ? എന്നാൽ ഇപ്പോ ആ ഗെയിമിന്റെ ലാസ്റ്റ് ഡേ. ആ പഴയ വെയർ ഹൗസിലെ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകും. നമ്മൾ ഇന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഗെയിം ജയിച്ചു. ഓക്കെ, നമ്മൾ ഈ ഗെയിം ഉണ്ടല്ലോ, വളരെ സീക്രട്ട് ആയിട്ടാ കളിക്കുന്ന, ആരോടും പറയാൻ പാടില്ല. ഞാൻ മോളെ ക്യാമ്പിനെ കാട്ടി വളരെ നല്ല സ്ഥലത്ത് കൊണ്ടുപോകും. നല്ല 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 ഒരു സ്ഥലം. അവിടെ മോളെ ആരും പേടിപ്പിക്കില്ല, ആരും വഴക്കം പറയില്ല. അവിടുന്ന് എന്റെ മോൾക്ക് കിട്ടാൻ പോകുന്നത് ഒത്തിരി സ്നേഹം മാത്രം. അവിടെ എത്തിയാൽ നമ്മുടെ ഈ സീക്രട്ട് ഗെയിം അവസാനിക്കും. അപ്പോ ആ ട്രെയിനർ അങ്കിൾ ഉണ്ടാകില്ലേ കൂടെ? ആ ഉണ്ടാവുമല്ലോ. ആ അങ്കിൾ മോൾക്ക് വേണ്ടി നല്ലൊരു പാവക്കുട്ടിയും കൊണ്ടുവരും. അത് മോളുടെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു വാങ്ങില്ല, ആരും നശിപ്പിക്കില്ല. പ്രോമിസ്. ഞാനൊരു സീക്രട്ട് പറയട്ടെ? ആ പറഞ്ഞോ. എന്നിട്ട് പറഞ്ഞു ഒളിപ്പിച്ചു വെച്ചോളാൻ. സാർ ഒരിക്കലും അറിയാനേ പാടില്ലെന്ന് ദുഗുവാൻ്റെ പറഞ്ഞു. ഈ ഡോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമെന്ന്. അത് നോക്ക്, അത് ശരിക്കും ഭഗവാനെ പോലെ തന്നെയുണ്ട്. ഗണപതി ബപ്പ, ഗണപതി ബപ്പ, ഗണപതി ബപ്പ മോരിയ, ഗണപതി ബപ്പ മോരിയ. നിങ്ങൾക്കറിയോ, ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ വർണ്ണാഭമായ ചടങ്ങുകളാണ്. ഈ സ്പെഷ്യൽ അട്രാക്ഷൻ ആണ് ഈ ഗ്രാൻഡ് സെറിമണിയുടെ പ്രത്യേകത. നമുക്ക് നോക്കിക്കാണാം ഈ മനോഹരമായ സന്ധി എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഇവിടെ സെക്യൂരിറ്റി എത്രമാത്രം ശക്തമാണെന്ന്. പിന്നെ ഇൻവിറ്റേഷൻ ഇല്ലാതെ ഒരു ഗസ്റ്റിനും പ്രവേശനമില്ല. ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് വിദ്യുത് സാർ തന്നെ പേഴ്സണലായി ക്ഷണിച്ച ഗസ്റ്റുകളാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾ എത്ര വലിയ VIP കളാണെങ്കിലും ശരി, എല്ലാവരെയും ഈ സെക്യൂരിറ്റി ഗേറ്റിൽ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ പ്രവേശനമുള്ളൂ. ഇപ്പൊ ഞാൻ എൻട്രൻസിന്റെ അടുത്തുണ്ട്. ഒരു തവണ ഞാൻ ഈ ലൊക്കേഷൻ ഒന്ന് നന്നായിട്ട് കാണട്ടെ. അതിനുശേഷം മിഷ്ടി എങ്ങനെ പുറത്തു കൊണ്ടുപോകുന്ന നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു കാര്യം അറിയാം, സെക്യൂരിറ്റി ഹാക്ക് ചെയ്യാൻ എത്ര സമയം വേണ്ടിവരുമെന്ന്.
പെട്ടെന്നാവട്ടെ, ഒന്ന് പെട്ടെന്ന് ചെയ്യും. സാർ, ഞാൻ സെക്യൂരിറ്റി ഹാക്ക് ചെയ്തു സർ. സാർ ലൈനിൽ നിന്നോളൂ, നിമിഷങ്ങൾക്കത് ശരിയാവും. ഗുഡ്. സാർ രണ്ട് മിനിറ്റ് ബ്രോ, ഒന്ന് പെട്ടെന്നാവട്ടെ. സാർ 20% കംപ്ലീറ്റ് ആയി. വെൽക്കം. വേഗമാവട്ടെ, ഞാൻ മുമ്പിൽ എത്താറായി. സാർ 40% കംപ്ലീറ്റ് ആയി. ഒരു മീഡിയക്കാരനുണ്ടായിരുന്നു, ഫേക്ക് ഐ ഡി കാണിച്ച് അകത്തുകാരൻ നോക്കിയതാ. ഞങ്ങൾ അവനെ ബ്ലോക്ക് ചെയ്തു. അയാളെ പറഞ്ഞു വിട്ടല്ലോ. വിട്ടു സാർ. സാർ ധൈര്യമായി പോയിക്കോളൂ. സാർ, ഈ പാട്ടിയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സാർ, സാറിന്റെ ഐ ഡി. ഐ എം സോറി സാർ, സാറിൻ്റെ ഐ ഡി വർക്ക് ആവുന്നില്ല. സാറിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നല്ലോ അല്ലേ? കംപ്ലീറ്റ് ആയി. പെട്ടെന്ന് ചെയ്യ സാർ, 20 സെക്കൻഡ് മതി. അത് കഴിഞ്ഞ് ഐ ഡി യൂസ് ചെയ്യാം. പ്ലീസ് ഗോഡ്, പ്ലീസ് നീരജിനെ ഹെൽപ്പ് ചെയ്യൂ. നീരജ് ഇവിടെ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്ലീസ്. നിങ്ങൾ എന്നെ സംശയിക്കുകയാണ്? നിങ്ങൾ ഗസ്റ്റുകളോട് ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്? നിങ്ങളുടെ മെഷീൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഞങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റം പെർഫെക്റ്റ് ആണ്. താങ്കൾ ദയവായി കൂടെ വരണം. ശരി, ഐ വിൽ കം നൗ. ഈ കാർഡ് ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്ത് നോക്ക്. മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നറിയാലോ. ചെക്ക് ചെയ്യൂ. സാർ, ഈ മെഷീൻ കേടാകാൻ ഒരു സാധ്യതയും ഇല്ല. ഇത് വളരെ പെർഫെക്റ്റ് ആണ്. സാർ 95% കംപ്ലീറ്റ്. ഒരു 5 സെക്കൻഡ് കൂടി മാത്രം മതി. 5 സെക്കൻഡ്. ഫാസ്റ്റ്. ഒന്ന് പെട്ടെന്ന് ചെയ്യേ. സാർ പ്ലീസ് സൈഡിലേക്ക് മാറ്റ. സാർ ഓക്കെ ആയി. യെസ്. Is everything all right? ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന്. പക്ഷേ ഇവിടെ താങ്കളുടെ സെക്യൂരിറ്റിയും പിന്നെ ഈ സ്വൈപ്പിംഗ് മെഷീനും നന്നായി ജോലി ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളുടെ ഗാർഡിനോട് പറഞ്ഞു രണ്ടാമത് ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് നോക്കാം, പക്ഷേ ചെയ്തില്ല. അയാളത് മൈൻഡ് ചെയ്തത് പോലും ഇല്ല. താങ്കളുടെ സ്വന്തം ഗസ്റ്റാണ്, താങ്കൾ തന്നെ ഇൻവൈറ്റ് ചെയ്താണ്, അവരെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. നിങ്ങളോട് ഞാൻ പിന്നെ സംസാരിച്ചോളാം. ട്രസ്റ്റ് യുവർ കാർ, യു ക്യാൻ ഗോ ഇൻ. And please accept the apology for the inconvenience. No problem, and thank you so much. ഞാൻ താങ്കളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഇന്ന് താങ്കളെ കാണാനും സാധിച്ചു, പരിചയപ്പെടാനും സാധിച്ചു. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് അധികം വൈകാതെ താങ്കളെ വീണ്ടും കാണാൻ സാധിക്കും. താങ്ക് യു. ഒരു സെക്കൻഡ്.
നമ്മൾ ആദ്യമാണ് കാണുന്നത്, റൈറ്റ്? വിദ്യുത് ആർ. നീ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്തല്ലേ. സാർ, ഐ എം റിയലി സോറി. എനിക്കൊരു അവസരം കൂടി തരണം. ഞാൻ സാറിനെ നിരാശനാക്കില്ല. ഐ പ്രോമിസ്. ഇയാളെ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്താക്ക്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇയാളെ ഇവിടെ കണ്ടാൽ കൊന്നുകളയും ഇയാളെ ഞാൻ. ടേക്ക് ഹിം ഔട്ട്. പറഞ്ഞത് കേട്ടില്ലേ? ഓക്കേ, ഐ വിൽ ഗോ. പിന്നെ ഇത്രയും സമയമായിട്ട് മിസ്റ്റീൻ ഗവർണസും എവിടെ? എത്താത്ത എന്താവർ? വേഗം വിളിച്ചു ചോദിക്ക. ഷീ ലുക്സ് പെർഫെക്റ്റ്. ശരിക്കും നിന്നെ പോലെ തന്നെയാ. എന്നാ നിന്നെ പോലെ അല്ല? ചോദിക്കെന്താന്ന്? എന്താ സാറിന്റെ ഇവന്റ് എന്റെ ജീവൻ എടുക്കുമെന്ന് തോന്നുന്നത്? 10 പ്രാവശ്യം ഫോൺ വന്നു കഴിഞ്ഞു. ഇപ്പോ വീട്ടിലെ ജോലി ചെയ്യണം, ഇവന്റിന്റെ ജോലി ചെയ്യണം, ജോലി ഒരിക്കലും തീരുകയുമില്ല. പിന്നെ സാറിനോട് എന്തെങ്കിലും പറയുന്ന വെച്ചാൽ തീർന്നു. ആങ്കർ, ആങ്കർ, ആങ്കർ. ഗോഡ്, നീ ഇങ്ങനെയും മനുഷ്യന്മാരെ സൃഷ്ടിക്കുമല്ലോ. കാരണം ഇവൾ ഗെയിമിൽ തോൽക്കും, പക്ഷെ മിഷ്ടി ജയിക്കും. ശരിക്കും? ശരിക്കും. മിഷ്ടി മോളെ, യു റെഡി? ആ ലുക്ക് മിസ് അനന്യ, നിങ്ങളുടെ മാസ്ക് എവിടെ പോയി? അതെ, ഇന്നത്തേത് മാസ്ക് പാർട്ടിയാ. എല്ലാവരും മാസ്ക് ധരിച്ച് വേണം പാർട്ടിക്ക് പോകാൻ. അതെനിക്കറിയാലോ, എന്റെ മാസ്ക് ബോക്സിലുണ്ട്. അത് പാർട്ടിക്ക് പോകുമ്പോ അണിഞ്ഞ പോരെ. ഇപ്പൊ എന്തിനാ വയ്ക്കുന്നെ? അല്ല, നിങ്ങൾ എപ്പോഴും എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിച്ചു നടക്കുന്നേ? ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിച്ചൂടെ. പിന്നെ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. മിഷ്ടിയുണ്ടല്ലോ, ഫുള്ളി റെഡി ആയി കഴിഞ്ഞു. ഇവിടെ കാറി കൊണ്ടുവന്നിരുത്താമോ? എനിക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ട്. ഇത്രയും വലിയ ബാഗോ? പാർട്ടിയിലോ? ഓ ഗോഡ്, സാർ എങ്ങനെയാണോ അതുപോലെ തന്നെ സർവൻസും. അതെ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് സാർ എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം തരാത്തതെന്ന്. കാരണം നിങ്ങൾക്ക് ബുദ്ധിയില്ല. ഇതൊരു ചെറിയ കുട്ടിയാ, അവിടെ വെച്ചെങ്ങാനും ഉറങ്ങിപ്പോയാ നമ്മൾ എന്ത് ചെയ്യും? അവൾക്ക് നൈറ്റ് ഡ്രസ് ആവശ്യമായിട്ട് വരില്ലേ? ഇല്ല മിഷ്ടി, മിഷ്ടിയുടെ സ്വഭാവം അറിയാലോ. മിഷ്ടി അവളുടെ ബ്ലാങ്കറ്റ് ഇല്ലാതെ ഉറങ്ങുകയില്ല. വാട്ടെവർ, വേഗം റെഡിയാകു. കം മിഷ്ടി മോൾ, വേഗം വരൂ. ഇന്നലെ വന്ന ഗവർണസ് എന്നെ ജോലി പഠിപ്പിക്കുക. വാ മോളെ, വേഗം വാ.
നീരജ്, ഞങ്ങൾ റെഡിയാ. പ്ലാൻ എന്താ? Ladies and gentlemen, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വി ആർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ന്യൂസ്റ്റ് പ്രോപ്പർട്ടി ലോഞ്ചിലേക്ക്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പ്രീമിയം സർവീസാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെയും ഞങ്ങളുടെ കാസിനോയുടെയും ഓപ്പണിംഗ് ആണ്. പിന്നെ ഇത് ഗോവയിലെ നമ്പർ വൺ കാസിനോ ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് മൈ പ്രോമിസ് ടു യു ആൾ. ആൻഡ് നൗ പ്ലീസ് ഹാവ് എ ലുക്ക്. Excuse me. Thank you.
മനുഷ്യരത്. സോറി ബ്രോ, ഞാൻ വാഷ്റൂമിൽ നിന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് എന്നെ ഒന്ന് വാഷ് ചെയ്താൽ മതി. വേഗം ചെന്ന് ചെക്ക് ചെയ്യ ലൈറ്റിന് എന്താ സംഭവിച്ചെന്ന്. യെസ് സർ. നീ ഇതെവിടെ പോയിരുന്നു? സാർ, കൂൾ ഡ്രിങ്ക്സ് ഡ്രസ്സിൽ വേണം, വാഷ് ചെയ്യാൻ പോയതാ. പരിചയപ്പെടുന്നത് ആദ്യമായ, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളത് പോലെ തോന്നുന്നു. അതെന്താ മിസ്റ്റർ വിദ്യുത് ആർ? നീരജ് മേനോൻ.